അമ്മയറിയാതെ പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ അമ്മയറിയാതെയില് ഐ പി എസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക അങ്ങേയറ്റ പരിശ്രമവുമായിട്ട് അമ്പാടി അർജുൻ എത്തിയിരിക്കുകയാണ്. ഹൈദരാബാദിലാണ് അമ്പാടി ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് ആ കഥയിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, മെട്രോ സ്റ്റാറിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസവും സീരിയൽ വിശേഷങ്ങളുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. അപ്പോൾ അമ്പാടി, അലീന ഇവർ രണ്ടുപേരും വൈദ്യരുടെയും എല്ലാവരുടെയും നാട്ടിലുള്ള എല്ലാവരുടെയും കണ്ണും പെട്ടിച്ച് ഹൈദരാബാദിലേക്ക് പോയതാണ്. ആ ഒരു ഒരു എന്താണ് പറയുക ഇൻട്യൂഷൻ കാരണമാണ്. അതായത് എന്തോ ആപത്ത് തനിക്കും തൻ്റെ കൂട്ടർക്കും വരാൻ പോകുന്നു എന്ന ഒരു ഇൻട്യൂഷൻ, ഒരു മുൻവിധി തോന്നി, അങ്ങനെയാണ് അമ്പാടി അവിടേക്ക് ചെല്ലുന്നത്. അപ്പോൾ ആരോഗ്യപരമായിട്ട് അമ്പാടി ഇപ്പോഴും ഓക്കെ അല്ല, അത് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും പോയേ പറ്റൂ എന്നുള്ള ഒരു തോന്നലിൽ രണ്ടും കൽപ്പിച്ചാണ് ട്രെയിനിങ് ക്യാമ്പിലേക്ക് അമ്പാടി ചെല്ലുന്നത്. അവിടെ ചെന്നപ്പോൾ അനുപമ ആ ഒരു ആപത്തിലായിരുന്നു. അവിടെ ജിതേന്ദ്രൻ വന്നു. അങ്ങനെ ആ ഒരു ഫൈറ്റ് എല്ലാം നമ്മൾ കണ്ടു. വളരെ മനോഹരമായിട്ട് തന്നെ ആ ഒരു പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു. അങ്ങനെ ജിതേന്ദ്രൻ തോക്കുമായിട്ട് നരസിംഹനെ വെടിവെച്ചിട്ടാണ് പോകുന്നത്. ഇനി അവൻ എവിടെ പോയി എന്നുള്ളത് ഇനിയും അറിയില്ല. സച്ചിയും മൂർത്തിയും എല്ലാം ഈ ഒരു കാര്യത്തിൽ ചർച്ചയിലാണ്. അപ്പോൾ അവിടെ നമ്മുടെ അലീന അമ്പാടി നല്ലൊരു കോംബോ സീൻസ് നമുക്ക് കിട്ടിയിരുന്നു ഇന്നലത്തെ എപ്പിസോഡിൽ. അതാണ് എല്ലാവരും ചർച്ചയാക്കിയത്. എല്ലാവരും പറഞ്ഞു ഇത്രയും പ്രണയാർദ്രമായ നിമിഷങ്ങൾ കുറേ കാലങ്ങൾക്ക് ശേഷം സമ്മാനിച്ചതിൽ എല്ലാവരും ഹാപ്പിയായിരുന്നു. ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ എങ്ങനെയായിരിക്കും, അതിൽ ഇനിയുമുണ്ട് കാണാൻ കുറേ കാര്യങ്ങൾ അല്ലേ. എനിക്ക് തോന്നുന്നു കുറച്ച് കാര്യങ്ങൾ മിസ്സായി പോയോ, കഴിഞ്ഞ ജനറൽ പ്രൊമോയിൽ കാണിച്ച പലതും കാണിക്കാതെ പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇനി ഇങ്ങനെയുള്ള പ്രണയാർദ്രമായ നിമിഷങ്ങൾ മാത്രമല്ല അമ്മയറിയാതെ എന്ന് പറയുന്നത്, അതിൽ കുറേ കൂടെ ത്രില്ലർ ഐറ്റംസ് ഒക്കെ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് അലീനയുടെ എഴുത്തുകളും, അതുപോലെ ഒരു സൈഡിൽ അലീനയുടെ എഴുത്തുകളും അതേപോലെ അടുത്ത സൈഡിൽ ഹൈദരാബാദിൽ നമ്മുടെ അമ്പാടി ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യുന്ന കുറച്ച് കാഴ്ചകളും കാണാം. അപ്പോൾ അമ്പാടിയുടെ ഇനിയുള്ള ലക്ഷ്യങ്ങൾ, ഈ ഒരു ജനറൽ പ്രൊമോ വെച്ച് നോക്കുകയാണെങ്കിൽ ഇനി എന്തായാലും അധികം വൈകാതെ അമ്പാടി ഐ പി എസ് നേടിയെടുത്തിരിക്കും. അതിനു വേണ്ടിയിട്ടുള്ള ഒരു വലിയ പരിശ്രമങ്ങളൊക്കെ നമ്മൾ ആ ഒരു കംപ്ലീറ്റ്ലി കാണിച്ചിരിക്കുന്നത് അമ്പാടി അർജുൻ ഐ പി എസ് എന്ന് പറയുന്ന ഒരു രീതിയിലേക്കാണ്. ഇനി അതേസമയം അലീനയ്ക്ക് ഒരുപാട് ജോലികളുണ്ട്, അതുകൊണ്ടാണ് അലീന തിരിച്ചു പോയത്. സച്ചിയെ നേർക്കുനേറായിട്ട് അലീന കാണുന്നുണ്ട്, അലീന സച്ചിയെ വെല്ലുവിളിക്കുന്നുണ്ട്. ഇനി താൻ ഒരിക്കലും രാഷ്ട്രീയത്തിൽ എത്തില്ല എന്നുള്ള തരത്തിലാണ് സംസാരിക്കുന്നത്. അതുപോലെ സച്ചിയെ പലരും സംസാരിക്കുമ്പോൾ രാഷ്ട്രീയത്തിൽ നിന്ന് എന്തുകൊണ്ട് മാറി നിൽക്കുന്നു എന്നുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തരത്തിൽ അലീനയും സച്ചിയും തമ്മിൽ അങ്ങോട്ട് നേർക്കുനേർ യുദ്ധം വരുന്നുണ്ട്, ഇവിടെ അമ്പാടിയും നരസിംഹനും തമ്മിൽ. പക്ഷേ അത്ര ഈസി ആയിരിക്കത്തില്ല. അമ്പാടി ആ ഒരു ട്രെയിനിങ് ക്യാമ്പിൽ അമ്പാടിയുടെ ആ ഒരു കുറേയധികം ട്രെയിനിങ് കാര്യങ്ങൾ പ്രാക്ടീസൊക്കെ ചെയ്യുമ്പോഴും ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതകളെല്ലാം പ്രൊമോയിൽ തന്നെ കാണിച്ചു തരുന്നതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാം. എന്നാൽ എങ്ങനെ നരസിംഹനെ പാട്ടിലാക്കി, അല്ലെങ്കിൽ നരസിംഹൻ ചതുക്കിയാണല്ലോ ചെയ്യുന്നത്, അതല്ലാതെ അമ്പാടിക്ക് ഫിറ്റ്നസ് ഓക്കെ ആണ് എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. പക്ഷേ എന്നാലും അമ്പാടി ഫിറ്റ്നസ് സെറ്റല്ല, ഓക്കെ അല്ല എന്ന് നരസിംഹനാണല്ലോ പറയുന്നത്. അപ്പോൾ എങ്ങനെ അതിനെ അതിജീവിക്കും എന്നൊക്കെ ഉള്ളതാണ് ഇനിയത്തെ കഥയിൽ വരാൻ പോകുന്നത്. അപ്പോൾ ഏതായാലും ആ ഒരു പ്രണയവും അതുപോലെ തന്നെ ത്രില്ലറും ഒന്നിച്ച് വരുന്ന എപ്പിസോഡുകൾ നമുക്ക് കാണാം, കാത്തിരുന്ന് കാണാം. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം, ഷെയർ ചെയ്യാം.